നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രായം കൊണ്ട് ഏതാണ്ട് സമകാലികരാണെങ്കിലും ആശയ പ്രത്യാശാസ്ത്രപരമായി രണ്ട് രീതികൾ പിന്തുടർന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ചിന്താ ജെറോമും ഒക്കെ ചിന്താ ജെറോമിനെ എവിടെയൊക്കെ ട്രോളാൻ ഒരു അവസരം കിട്ടുമോ അവിടെയൊക്കെ കണക്കിന് ട്രോളുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അത്തരത്തിലുള്ള രണ്ടു പേർ തമ്മിൽ പ്രപ്പോസ് ചെയ്താലോ പരിണിത ഫലം എന്താകുമെന്ന് അക്ഷരാർത്ഥത്തിന് എട്ടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താജെറോമിനെ ഏഴ് വർഷം മുൻപ് ഒരു പ്രപ്പോസൽ നടത്തിയെന്ന പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്ത ജെറോമിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇരുവരുടെയും തുറന്നു പറച്ചിലിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് ടിവിയുടെ ഓണത്തല്ല് എന്ന പരിപാടിയിൽ വെച്ചാണ് ചിന്തയെ രാഹുൽ പ്രപ്പോസ് ചെയ്ത സംഭവത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചത് എന്താണ് ആ സംഭവത്തിന് പിന്നിലെ വാസ്തവം എന്ന് രാഹുൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ആ സംഭവത്തെക്കുറിച്ച് രാഹുൽ വിശദമാക്കുന്നത് ഇങ്ങനെയാണ് അന്ന് ചിന്തയുടെ വീട്ടിൽ ആരോ ചിന്തയുടെ പ്രപ്പോസൽ ഏതോ ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിയയിൽ ഇട്ടിരുന്നു ഞാൻ വളരെ രസമായി അതിനെ ട്രോൾ ചെയ്യുകയായിരുന്നു പക്ഷേ അന്ന് ഈ ട്രോളിന്റെ ഭാഷ ആളുകൾക്ക് അത്ര പരിചിതമായിരുന്നില്ല എന്റെ ലൈഫ് ലൈനിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് ആ വിഷയത്തിലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കുവാനും പറയുവാനും ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് രാഹുലിന്റെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ചിന്ത മനസ്സിൽ വെച്ചിരുന്നോ എന്ന ചോദ്യത്തിന് തനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസലുകളും എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ് ചിന്ത പറയുന്നത് ഈ രാഹുലിനെയും ഓർമ്മയുണ്ട് എന്നാണ് ചിന്ത പറയുന്നത് രാഹുലിന് രാഹുലിന്റേതായ പ്രത്യാശാസ്ത്രമുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യാശാസ്ത്രധാരകളും വ്യത്യസ്തമാണെന്നും ചിന്ത പറയുകയാണ് ട്രോളിന്റെ വിക്ടിമായിരുന്നു താനെന്ന് രാഹുൽ പറയുമ്പോൾ ട്രോളൊന്നുമല്ല രാഹുൽ സീരിയസ് ആയിരുന്നുവെന്ന് ചിന്ത പറയുന്നു ചിന്തയെ പ്രപ്പോസ് ചെയ്യാൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു ശരിക്കും ഇഷ്ടമായിരുന്നു എന്ന ചോദ്യത്തിന് ചിന്തയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്നാണ് രാഹുൽ പറയുന്നത് അതേസമയം പ്രത്യാശാസ്ത്രപരമായ നോ താൻ ആദ്യമായാണ് കേൾക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു വളരെ തമാശ നിറഞ്ഞൊരു സംസാരമായിരുന്നുവെന്നും പറയുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ ചിന്താ ജനവമിന്റെ വിവാഹാലോചന ഉണ്ടായിരുന്നത് ഇതിൽ ചിന്തയുടെ വിദ്യാഭ്യാസ യോഗ്യതയും മതവും വ്യക്തമാക്കിയിരുന്നു എന്നാൽ താനോ അമ്മയോ അറിഞ്ഞില്ല ഈ പരസ്യം കൊടുത്തത് എന്നാണ് ചിന്ത പറയുന്നത് വിവാഹത്തെക്കുറിച്ച് തനിക്ക് സെക്യുലർ കാഴ്ചപ്പാടാണ് ഉള്ളതെന്നും ചിന്ത പറയുകയാണ്